ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീട്രൂട്ട് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ക്രീമിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാട് കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആവാനും നല്ല നിറം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ക്രീമാണിത് നമ്മൾ പുറത്തുനിന്ന് വലിയ വില കൊടുത്തിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ക്രീമിനെന്തായാലും ഈ ഒരു ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബീട്രൂട്ടിൻ്റെ സൗന്ദര്യ ഗുണങ്ങൾ ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാലും അതുപോലെ തന്നെ ഇത് കഴിച്ചാലും അതുപോലെ തന്നെ ഇതുപോലുള്ള ക്രീമുകൾ ഉണ്ടാക്കി നമ്മുടെ ബോഡി മുഴുവനും തേക്കാവുന്നതാണ് തേച്ചാലും കിട്ടുന്ന ഗുണം നിറഞ്ഞത് നല്ല നിറം വെക്കാനും സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു ക്രീമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയും ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം മീഡിയം സൈസുള്ള ബീട്രൂട്ട് മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള സ്ക്രാപ്പർ നിങ്ങളുടെ അടുത്ത് ചെറിയ പീസസ് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഇത്

തുണിയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ തുണിയിലൂടെ അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വെള്ളം മാത്രമായിട്ട് കിട്ടും ഇനി നിങ്ങളുടെ അടുത്ത് തുണി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല അടുപ്പിച്ചിട്ടുള്ള ഉണ്ടല്ലോ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക എങ്ങനെയായാലും ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളോ ഒട്ടും തന്നെ ഇല്ലാണ്ട് വെറും അതിൻ്റെ നീര് മാത്രം കിട്ടുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ നമ്മൾ അരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലത്തെ കോട്ടണിൻ്റെ തുണിയോ തോർത്തൊക്കെ ഉണ്ടായി ഉണ്ടെങ്കിൽ അതിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കിട്ടും അതുപോലെ തന്നെ നമ്മളിത് സ്ക്രാപ്പ് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പിഴിയുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടും പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒന്ന് ആഡ് ചെയ്യരുത് കേട്ടോ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് വെറും നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ നീര് മാത്രം ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക അതേപോലെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നീരിലേക്ക് ആയിപ്പോവാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും വലിയ പാത്രം എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വലിയ പാത്രം എടുത്തത് അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം എല്ലാം ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാവും ഈ നാല് ടേബിൾ സ്പൂണ് ബീട്രൂട്ട് ജ്യൂസിന് നമ്മളൊരു എട്ട് ടേബിൾ സ്പൂണോളം എല്ലാം അലോവെറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിതൊരു ക്രീം പോലെ കിട്ടൂ ക്രീം പോലെ എന്ന് പറയുന്ന നേരം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഫെയർ ലൗലിൻ്റെ ക്രീം അല്ലെങ്കിൽ ഡോവിൻ്റെ ക്രീം അങ്ങനെയുള്ള എല്ലാം ക്രീം ആ ഒരു രൂപത്തിലൊന്നും കിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ എങ്ങനെയുണ്ടാകുക എന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് അതുപോലെ കൈ കഴുകുന്ന ലിക്വിഡ് എല്ലാം ഉണ്ടല്ലോ നമ്മൾ സാനിറ്റൈസറെല്ലാം യൂസ് ചെയ്യുമല്ലോ അതിൻ്റെ എല്ലാം ആ ഒരു കട്ടിക്ക് നമുക്ക് നമുക്കാക്കിയെടുക്കണം അത്രേ വേണ്ടു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിലും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൽമണ്ട് ഓയിലും കൂടിയും വേണം അപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആൽമണ്ട് ഓയിലിനാണ് ഉണ്ടാവുക അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടും മൂന്നും മിനിറ്റും ബീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം മിനിമം ഒരു പതിനഞ്ച് എങ്കിലും ബീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഞാൻ ഇതിൽ മുന്നേ ഒരു ക്യാരറ്റ് ക്രീം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അത് കിട്ടുന്ന നന്നായി കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ റീസൺ ഇതാണ് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതിലുള്ള കുഴപ്പവും അതേപോലെ തന്നെ അലോവേര ജെല്ല് കുറഞ്ഞും പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് കണ്ടോ ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേറെ അത് മാത്രമല്ല അതിൻ്റെ കളറ് നന്നായി ചേഞ്ചായി കിട്ടുകയും ചെയ്യും ആ ഒരു സമയം വരെ നിങ്ങൾ വീറ്റ് ചെയ്താൽ മതി അതിനുശേഷം ഇതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കുക കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലായിരിക്കണം അതുപോലെ തന്നെ ഒട്ടും അതിലേക്ക് വെള്ളമൊന്നും ചേരാൻ പാടില്ല ഇത് നിങ്ങൾക്ക് പുറത്ത് തന്നെ ഒരഞ്ച് ദിവസം എല്ലാം കേടു കൂടാണ്ടിരിക്കും റൂം ടെമ്പറേച്ചറിൽ പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഫേസിനും ഇത് കുറച്ച് കുറേ കാലം നിൽക്കാനും വേണ്ടിയിട്ട് സഹായിക്കുക അപ്പം ഞാനിത് ഇങ്ങനെയാണ് അടച്ച് സൂക്ഷിക്കുന്നത് ഇനി ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്തതിനു ശേഷം നമ്മുടെ ഫേസ് നന്നായി ആദ്യം കഴുകിയെടുത്ത് തിനു ശേഷമാണ് ഒരു ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി നിങ്ങൾ ഇത് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മളൊരു ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യുക ഇത് ദിവസം രണ്ട് പ്രാവശ്യം എല്ലാം യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഇത് തേച്ചിട്ട് പുറത്തിറങ്ങാത്തതാണ് നല്ലത് രാത്രി കിടക്കുന്ന സമയത്ത് ദിവസം തേക്കുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്ത് നല്ല നിറം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ യാതൊരു വിധ സൈഡ് എഫക്റ്റും ഇതിനെ കൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും കമൻറ്റിലൂടെ വന്നറിയിക്കുക ഉറപ്പായിട്ട് നല്ല റിസൾട്ട് തന്നെയായിരിക്കും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാൻ ആണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്